السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين على آله وصحبه أجمعين دعوة إسلامي كمالية قرآن برنامج إذن وكيباندرين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون പരിശുദ്ധമായ സ്വലാത്ത് സലാത്തിനോടനുബന്ധിച്ച് സലാത്തിനോടു കൂടെ ജക്കാത്ത് പ്രതിപാദിക്കുന്ന ഒരു രീതി ഒരു ശൈലി പരിശുദ്ധ ഖുർആാനുഷരീഫിൽ ധാരാളം നമുക്ക് കാണാൻ കഴിയും സൂറത്ത് തോബയിലെ വചനങ്ങൾ അവർ പശ്ചാപി പശ്ചാത്തപിച്ചു മടങ്ങുകയും നിസ്കാരത്തെ മറുപോലെ നിർവഹിക്കുകയും നിർവഹിക്കുകയും ഒക്കെ ചെയ്താൽ അവരെ വിട്ടേക്കുക അള്ളാഹു താല എല്ലാം പൊറുക്കുന്നവനും കാരുണ്യം ചെയ്യുന്നവനുമാണ് മറ്റൊരു ആയത്തിൽ കാണാം ഫയഖ്വാനകും ഫിദ്ദീൻ പശ്ചാത്താപം അതുപോലെ സംസ്കാരത്തെ ചൊവ്വായി നിർവഹിക്കുക മുതലിൽ നിന്നുള്ള സകാത്ത് കൊടുക്കുക എല്ലാ വിഷയങ്ങളും അങ്ങനെ ആ വിഷയങ്ങളെല്ലാം നിർവഹിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ സഹോദരങ്ങൾ തന്നെയാണ് ദീനിലെ സഹോദരങ്ങൾ തന്നെയാണെന്ന് സുഹൃത്തു തോതയിലെ മറ്റൊരു ആയത്തിൽ കാണാം അപ്പോൾ നിസ്കാരത്തോടൊപ്പം അനുബന്ധിച്ച് പറയുന്ന മറ്റൊരു വിഷയമാണ് ജക്കാത്ത് ഇവിടെ മുഫസ്സിറുകൾ പറയുന്നു യഥാർത്ഥത്തിൽ ഈ ആയത്ത് ഇറങ്ങുന്ന സമയത്ത് ജക്കാത്ത് നിർബന്ധമായിട്ടില്ല പിന്നെ ആ ജക്കാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലദീന ബിൽ സ്വലാത വമിമ്മാ റസഖ്നാഹും യഥാർത്ഥമായ യഥാർത്ഥമായക്കാത്ത് കൊടുക്കൽ അല്ല അവിടെ ഉദ്ദേശിക്കുന്നത് ക്കാത്തല്ലാത്ത മറ്റു ദാനധർമ്മങ്ങളും സതക്കുകളും ഒക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശം എന്ന് മഹന്മാരായ മുഫസിറുകൾ പറയുന്നുണ്ട് അപ്പൊ നിസ്കാരം ആ നിസ്കാരമാകുന്ന വിഭാഗത്ത് അത് സഫലമാകാൻ അള്ളാഹു പൂർണമായ അർത്ഥത്തിൽ സ്വീകരിക്കണമെങ്കിൽ കേവലം നിസ്കാരം കൊണ്ട് മാത്രമായില്ല നിസ്കാരത്തിന്റെ അപ്പുറത്തും അവന്റെ പ്രവർത്തനങ്ങൾ സംശുദ്ധമായെങ്കിൽ മാത്രമേ നിസ്കാരം അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ സർവുദ്ധത അഥവാ സാമ്പത്തികമായ സത്യസന്ധതയും സാമ്പത്തികമായ ശുദ്ധതയും ആത്മീയമായ ശുദ്ധതയും ആവശ്യമാണ് യഥാർത്ഥത്തിൽ അവന്റെ നിസ്കാരം സ്വീകരിക്കുന്നതിന് എന്ന് ഈ വിഷയങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് സാമ്പത്തികമായ ശുദ്ധതയും ആത്മീയമായ ശുദ്ധിയുമുള്ള വ്യക്തിയിൽ നിന്ന് മാത്രമാണ് വാഹത്തകാല വിവാദത്തുകൾ സ്വീകരിക്കുന്നുള്ളു പ്രത്യേകിച്ച് നിസ്കാരവും സ്വീകരിക്കുന്നുള്ളു സംസ്കാരം എന്നുള്ളത് മോഹിനായ മനുഷ്യന്റെ മേയറാജാണെന്നാണല്ലോ തിരുനബി സല്ലാഹു അലൈ തങ്ങളുടെ വചനം മേറാജാവുന്ന യഥാർത്ഥ മേറാജിൽ തിരുനബി അലൈഹി വസ്ലം തങ്ങൾ യാത്ര തിരിച്ചപ്പോൾ അള്ളാഹു സുബഹാനുഹൂത്തായ അവിടുത്തെ ശരീരത്തെ ആ മേറാജിൽ യാത്രക്ക് സജ്ജമാക്കിയ സംഭവങ്ങളൊക്കെ ഹദീസുകളിൽ നാം കേട്ടതാണ് ആത്മീയമായ പരിശുദ്ധി തിരുനബി സല്ലാഹു അലൈവല് മതങ്ങൾക്ക് അള്ളാഹു നൽകുകയാണ് അവിടുത്തെ ഹൃദയം ഓപ്പറേറ്റ് ചെയ്ത് ആ ഹൃദയത്തിലുള്ള കറുത്ത കറകളൊക്കെ നീക്കി മഹാന്മാരായ മല മലയൊക്ക തുൽക്കിറ ഇറങ്ങി വന്നുകൊണ്ട് തിരുനബി സല്ലാഹു അലൈ വസ്ലല്ല മതങ്ങളെ പരിചരിച്ച് പരിചരിച്ച വിഷയങ്ങളൊക്കെ ഹദീസുകളിൽ കാണാൻ കഴിയും അപ്പോൾ അള്ളാഹുമായുള്ള മനാജാത്തിനും അള്ളാഹുമായുള്ള ആ സംഭാഷണത്തിനും ഒരുങ്ങുന്ന തിരുനബി സല്ലാഹു അലൈ വസ്ലല്ല തങ്ങൾക്ക് ആ യാത്ര യാത്രക്ക് ആവശ്യമായ ആത്മീയമായ ഒരു പരിവേഷം നൽകിയതിനു ശേഷമാണ് ആ യാത്ര തിരിക്കുന്നത് ഓരോ അഞ്ചു സമയങ്ങളിലും റബ്ബുമായുള്ള അഭിമുഖത്തിൽ നിൽക്കുന്ന മൂമിനായ മനുഷ്യൻ ആ നിലക്ക് അള്ളാഹുവുമായി മുനാജാത്ത് നടത്തുമ്പോൾ അവൻ്റെ ആത്മീയമായ ആ പരിശുദ്ധിയും ആത്മീയമായ സംശുദ്ധതയും അത്യാവശ്യമാണെന്നാണ് ഈ ജക്കാത്ത് അഥവാ ആത് അവന്റെ സാമ്പത്തികമായ ശുദ്ധി അവന് ആവശ്യമാണ് അത് ആ സാമ്പത്തികമായ ശുദ്ധിയും കൂടി നടക്കുമ്പോഴാണ് നിസ്കാരം പൂർണമായ അർത്ഥത്തിൽ സ്വീകരിക്കുക എന്ന് ഈ വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം സക്കാത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഇല്ലാഹിത്തോഹത്വം ആഗ്രഹിച്ചുകൊണ്ട് ധനത്തിൽ നിന്നുള്ള ഒരു ഭാഗം ചെലവഴിക്കുക അത് ആളുകൾക്ക് സാധുക്കളായ ആളുകൾക്ക് സമർപ്പിക്കുക അതിനാണല്ലോ സക്കാത്ത് എന്ന് പറയുന്നത് നിസ്കാരവും യഥാർത്ഥത്തിൽ സമയത്തിൽ നിന്നുള്ള ഒരു 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 അംശം സമയത്തിന്റെ അവൻ്റെ സമയത്തിൽ നിന്നുള്ള ഒരു ഭാഗം റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി സമർപ്പിക്കലാണ് നിസ്കാരവും അപ്പോൾ നിസ്കാരവും വിവാദത്തും അതൊക്കെ അവന്റെ ശുദ്ധിയുടെ സമയത്തിന്റെ ശുദ്ധീകരണവും ധനത്തിന്റെ ശുദ്ധീകരണവും മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ആത്മീയമായ ശുദ്ധീകരണവും സാമ്പത്തികമായ ശുചീകരണവുമാണ് നിസ്കാരം കൊണ്ടും അതുപോലെ ജക്കാത്ത് കൊണ്ടും നടക്കുന്നത് അതുകൊണ്ടായിരിക്കാം അള്ളാഹു സുബഹാന ഹൂവത്തകാല നിസ്കാരത്തെ പറയുമ്പോഴൊക്കെ ജക്കാത്തിൻ്റെ വിഷയവും അള്ളാഹു താര സൂചിപ്പിക്കുന്നത് കേവലം അതിന്റെ ആ പ്രവർത്തനങ്ങൾ അതിന്റെ ആ അഫ്കാലുകളെ നിർവഹിക്കുക എന്ന് മാത്രമല്ല അത് തീർച്ചയായും റബ്ബുമായുള്ള ആത്മീയമായ ഒരു ബന്ധം ദൃഢമാക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആ മനുഷ്യൻ സംസ്കാരത്തിന്റെ ഓരോ ബിന്ദുവിലും ഓരോ അംശങ്ങളിലും പൂർണമായ നിലക്ക് അവൻ്റെ മനസ്സ് കേന്ദ്രീകരിക്കേണ്ടതുണ്ട് മറ്റുള്ള എല്ലാ ചിന്തകളിൽ നിന്നും കൈവടിഞ്ഞുകൊണ്ട് അവൻ്റെ ഹൃദയത്തെ അവൻ്റെ മനസ്സിനെ പൂർണമായ അർത്ഥത്തിൽ ആ നിസ്കാരത്തിലേക്ക് അവൻ കേന്ദ്രീകരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ നിസ്കാരം പൂർണമായ ഉദാഹു സ്വീകരിക്കുന്നത് വാക്കും നിസ്കാരത്തെ നിങ്ങൾ ചൊവ്വായി നിർവഹിക്കണം എന്തുകൊണ്ടെന്നാൽ നിസ്കാരമാണ് എല്ലാ വൃത്തി നിന്നും എല്ലാ നിരോധിക്കപ്പെട്ട വിഷയങ്ങളിൽ നിന്നും ഒക്കെ ഉള്ളാഹു നിസ്കാരമാണ് ആ മനുഷ്യനെ തടയുന്നത് എന്ന് ഉള്ളാഹുവിൻ്റെ കുർത്താൻ പറയുമ്പോൾ ആ അർത്ഥത്തിലുള്ള ഒരു നിസ്കാരമാകേണമെങ്കിൽ നിസ്കാരത്തിൻ്റെ ഓരോ ബിന്ദുവിലും ഓരോ അംശ സമയങ്ങളിലും തന്നെ ഓരോ ഫറുദുകളിലും ഓരോ സുന്നത്തുകളിലും പൂർണമായ ഒരു ഭയഭക്തി വളരെ അത്യാവശ്യമായ ഒരു വിഷയമാണ് അപ്പോഴാണ് യക്കുസ് എന്നുള്ള ആ വിഷയം നടക്കുന്നത് അള്ളാഹു സുബാനഹോ താരസ്കാരങ്ങളെയെല്ലാം പൂർണ്ണമായ അർത്ഥത്തിൽ അള്ളാഹു സ്വീകരിക്കുന്ന നിലക്ക് നിർവഹിക്കാൻ നമുക്ക് അള്ളാഹു തോഫീഖ് നൽകട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വ